പുതിയ സിനിമ സീരിയൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഏതുതരവും വേഷവും ചേരുന്ന മലയാളത്തിലെ ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് സിദ്ദിഖ്. ആദൂരം അല്പദൂരം എന്ന ചിത്രത്തിലൂടെയാണ് സിദ്ദിഖ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിലൂടെയാണ് സിദ്ദിഖ് ശ്രദ്ധിക്കപ്പെടുന്നത്. നായകനും വില്ലനും സഹനടനുമായും പ്രതിഭ തെളിയിച്ചിട്ടുള്ള താരമാണ് സിദ്ദിഖ്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 300-ലധികം ചിത്രങ്ങളിലാണ് താരം അഭിനയിച്ചത്. കൂടാതെ നിരവധി സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനും താരം അർഹനായിട്ടുണ്ട്. സൂപ്പർ താര ചിത്രങ്ങളിലെല്ലാം സ്ഥിര സാന്നിധ്യമായിരുന്നു നടൻ. മോഹൻലാലിനൊപ്പവും നിരവധി സിനിമകളിൽ സിദ്ദിഖ് വേഷമിട്ടിട്ടുണ്ട്. സഹനടനായും വില്ലൻ വേഷങ്ങളിലും സിദ്ദിഖ് എത്തിയിരുന്നു. മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പറയുകയാണ് താരം ഇപ്പോൾ. മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അഭിനയം ഇത്ര എളുപ്പമുള്ള ജോലിയാണോ എന്ന് ലാൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ തോന്നും. അനായാസമായി അഭിനയിക്കാനുള്ള മോഹൻലാലിന്റെ കഴിവിനെ താൻ അല്പം പരിഭവത്തോടെയാണ് കാണുന്നതെന്നും നടൻ പറഞ്ഞു. ഒരഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് താരം പറഞ്ഞത്. ലാലിനൊപ്പമുള്ള കോമ്പിനേഷൻ സീൻ വരുമ്പോൾ തനിക്ക് ടെൻഷനാണ്. കാരണം ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് തൻ്റെ മനസ്സിൽ ആ കഥാപാത്രവും ഡയലോഗ് പറയുന്ന രീതിയെക്കുറിച്ചും മാത്രമാകും മനസ്സിൽ. എന്നാൽ ലാൽ ആ സമയത്തും കൂളായിരിക്കും. സിനിമയിലില്ലാത്ത മറ്റു കാര്യങ്ങൾ വന്ന് സംസാരിക്കും. അതോടെ താൻ ചെയ്യാനിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ ബാലൻസ് സെറ്റും. പക്ഷേ സ്റ്റാർട്ട് പറഞ്ഞാൽ സ്വിച്ചിട്ടതുപോലെ ലാൽ കഥാപാത്രമാകുമെന്നും സിദ്ദിഖ് പറഞ്ഞു. ദൃശ്യം ക്ലൈമാക്സ് സീനിൽ താൻ അത് അനുഭവിച്ചതാണെന്നും സിദ്ദിഖ് പറഞ്ഞു. ആ സീനിൽ മോഹൻലാലിനേക്കാൾ സംഭാഷണം കൂടുതൽ തനിക്കാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം തയ്യാറെടുപ്പുകളോടെയാണ് താൻ ആ സീൻ ചെയ്യാനായി നിന്നത്. വിശാലമായ പാടം പോലെയുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു സീൻ ചിത്രീകരിച്ചത്. അവിടെ ഒരുപാട് കൊക്കുകളും വന്നിരുന്നു. കൊക്കുകൾ വന്നിരിക്കുന്നത് കണ്ട് മോഹൻലാൽ തന്നോട് കൊക്കുകളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതോടെ തൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ വന്നപ്പോൾ അഭിനയം ഇത്ര ഈസിയാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ ജോർജ് കുട്ടിയായി മാറിയെന്നും അഭിമുഖത്തിൽ സിദ്ദിഖ് പറഞ്ഞു. അതേസമയം മോഹൻലാലും സിദ്ദിഖും ഒന്നിക്കുന്ന പുതിയ ചിത്രം ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗം ഉടൻ റിലീസിനായി എത്തും. ചിത്രത്തിൻ്റെ റിലീസ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഉടൻ ഉണ്ടാകും. കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.